പൈഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒരു കടുത്ത പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. എതിരാളികൾ മുംബൈ സിറ്റി എഫ് സി ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 മുംബൈയിൽ വെച്ചിട്ടാണ് പോരാട്ടം നടക്കുന്നത്. സീസണിൽ ഇപ്പോൾ തുടർച്ചയായ 8 മത്സരങ്ങൾ പരാജയം അറിയാതെ മുന്നോട്ട് കുതിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സെങ്കിൽ സീസണിൽ ഒരു കളിയും പരാജയപ്പെടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി. അങ്ങനെ ഇത്തവണ പരാജയം അറിയാത്ത മുംബൈ സിറ്റി എഫ് സിയെ ആദ്യമായി പരാജയപ്പെടുത്തുന്ന ടീമായിട്ട് മാറാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ? ആദ്യ തവണ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മുംബൈ സിറ്റി എഫ് സിക്ക് തന്നെയായിരുന്നു വിജയമുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ച് കഴിഞ്ഞ ദിവസം നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, ഇത്തരത്തിലുള്ള മത്സരങ്ങളാണ് താൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടാകണം, അങ്ങനെയെങ്കിൽ താരങ്ങൾ കൂടുതൽ മികവിലേക്ക് പോകും. ഇത്തരം എതിരാളികൾക്കെതിരെ കളിക്കുമ്പോൾ അവർ തങ്ങളുടെ ബെസ്റ്റ് പുറത്തെടുക്കാൻ വേണ്ടി നമ്മളെ പുഷ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം മത്സരങ്ങൾ താരങ്ങൾക്ക് എപ്പോഴും വളരെയധികം മോട്ടിവേഷൻ നൽകും. അത് കടുത്ത പോരാട്ടം നടക്കാൻ അതിലൂടെ സാധിക്കും, നമ്മളും കൂടുതൽ ഇമ്പ്രൂവ് ആവും. ഇതൊക്കെയാണ് വുക്കുമനോവിച്ച് പറഞ്ഞത്. വുക്കുമനോവിച്ചിൻ്റെ വാക്കുകളിൽ ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു, ഇതൊരു കടുത്ത പോരാട്ടമാണ്, മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഫോമിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഈ മത്സരം കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ സുപ്രധാന താരങ്ങളിൽ ഒരാളായ സന്ദീപ് സിംഗ് ഉണ്ടാവില്ല. സന്ദീപിന് 4 യെല്ലോ കാർഡുകൾ ലഭിച്ചതുകൊണ്ട് അദ്ദേഹം സസ്പെൻഡ് ആണ്. അതേസമയം കഴിഞ്ഞ കളിയിൽ കളിക്കാൻ കഴിയാതെ പോയ, സസ്പെൻഷൻ മൂലം കളിക്കാൻ കഴിയാതെ പോയ ഇവാൻ കലിയൂഷ്നി തിരികെ എത്തുന്നു. സീസണിൽ മികച്ച പ്രകടനമാണ് യുക്രൈനിയൻ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കളിയിൽ കലിയൂഷ്നി ഇല്ലാത്ത ഘട്ടത്തിൽ അപ്പോസ്തലസ് ജിയാനുവിനെ കളിക്കളത്തിലേക്ക് ഇറക്കിയിരുന്നു. അദ്ദേഹവും മികച്ച പ്രകടനമാണ് നടത്തിയത്. സോ ഇതിലൊരാളെ പുറത്തിരുത്തേണ്ടതുണ്ട്. ആരെയായിരിക്കും ബുക്കുമനോവിച്ച് പുറത്തിരുത്തുക എന്നുള്ളത് എല്ലാവരും കുറ്റിനോക്കുന്നു. കലിയൂഷ്നി തന്നെ ആദ്യ ലെവനിൽ തിരികെ എത്താനാണ് നമ്മളിപ്പോൾ സാധ്യതകൾ കാണുന്നത്. കഴിഞ്ഞ കളിയിൽ മിന്നുന്ന പ്രകടനം നടത്തിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയാൻ ലൂണയിൽ തന്നെയാണ് ഈ ഒരു മത്സരത്തിലും ഇപ്പോൾ ആരാധകർക്ക് വലിയ ഒരു പ്രതീക്ഷയുള്ളത്. അദ്ദേഹത്തിൻ്റെ മികവ്, അതുപോലെ ഡിമിത്രിയോസ് ഡയമൻഡോസിൻ്റെ ഗോളടി മികവ് എല്ലാം കൂടി ചേരുമ്പോൾ മുംബൈയെ വീഴ്ത്താൻ കഴിഞ്ഞേക്കും എന്നത് സ്വപ്നം കാണുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ചൊരു വിജയത്തിനായി. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുപോകാം.